ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുമായിട്ട് ഒരു വീഡിയോ കുറച്ച് മുന്നേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു സുഹൃത്ത് അദ്ദേഹം ഈ ഹോട്ട്സ്റ്റാറിലെ പഴയ വേർഷനിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനും അതുവഴി വോട്ട് ചെയ്യാനും പറ്റുമെന്നും പി ആർ ഏജൻസികൾ പതിനായിരത്തിലധികം ഇമെയിൽ ഐ ഡികളിലൂടെ അത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചെയ്യുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം കണ്ടെത്തുകയും അത് ഹോട്ട്സ്റ്റാറുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അത് പൂട്ടുകയും ചെയ്തിട്ടുണ്ട് ടോണി എന്നെങ്ങാണ്ടാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് നോക്കൂ ജെന്യുവിൻ ആയിട്ടായിരിക്കണം നമ്മൾ ഏതൊരു വിജയവും നേടേണ്ടത് ആരുടെ പി ആർ ഏജൻസികളാണെന്നൊന്നും നമുക്കറിയില്ല ചെയ്തത് ഏത് വ്യക്തിയാണെങ്കിലും ഏത് കൂട്ടരാണെങ്കിലും ഫാൻസ് ആണെങ്കിലും പി ആർ ഏജൻസി ആണെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കാരണം വിജയിക്കേണ്ടത് അർഹതപ്പെട്ട ആളാണ് കാരണം ഇപ്പോൾ ആർക്കാണ് അർഹതയെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഫാൻ ബേസിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും മണിക്കുട്ടനാണെന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ള ഇതുവരെയുമുള്ള ഓരോ നോമിനേഷൻസിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്ന് കൃത്യമായിട്ട് ഒരു മനുഷ്യനും അറിയില്ല ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് ടീമിനും അല്ലാതെ നമ്മൾ കാണുന്ന ഈ അൺഒഫീഷ്യൽ പോളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല അൺ പോളുകൾ ഒരു ട്രെൻഡ് മാത്രമാണ് ഏതാണ്ട് നമുക്ക് മനസ്സിലാവും ആര് പുറത്തു പോകുമെന്ന് അൺഒഫീഷ്യൽ പോളുകൾ തെറ്റിയിട്ടില്ലേ ഏറ്റവും ഒടുവിൽ പോലും അൺഒഫീഷ്യൽ പോൾ എങ്ങനെയാണ് തെറ്റിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സൂര്യെങ്കിൽ എങ്കിലങ്ങനെ പുറത്താകുമായിരുന്നു അപ്പോൾ അൺഒഫീഷ്യൽ പോളുകളെ ആരും അന്ധമായിട്ട് വിശ്വസിക്കേണ്ട അത് തീർച്ചയായിട്ടും ഒരു വെറുമൊരു ട്രെൻഡാണ് അല്ലാതെ ഹോട്ട്സ്റ്റാറിലെയോ ഏഷ്യാനെറ്റിൻ്റെയോ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഈ വോട്ടിംഗ് റിസൾട്ടുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ സീസണിലെ ഹീറോ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് ബിഗ് ബോസിനാണ് അത് മണിക്കുട്ടനാണോ അതല്ലെങ്കിൽ സായിയാണോ ആണോ കിടിലമാണോ ഡിംപലാണോ ആരാണ് യഥാർത്ഥ ഹീറോ എന്ന് ബിഗ് ബോസ് ടീമിന് അറിയാം കാരണം വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് അവർക്കറിയാം ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് അല്ലാതെ നമ്മൾ കാർഡ് കാർഡിളക്കി വെടിവെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് പി ആർ ഏജൻസിയെ വെച്ചോ അല്ലെങ്കിൽ വളഞ്ഞ വഴി കൂടെയും കുരുട്ടു ബുദ്ധിയിൽക്കൂടെയും നേടിയെടുക്കുന്നതൊന്നും ശാശ്വതമായതല്ല ഇപ്പം നിങ്ങൾ ഫ്ലാറ്റ് നേടിയതുകൊണ്ട് നിങ്ങൾ രാത്രി ആ ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഓഹ് ഇതെനിക്ക് നേരായ വഴി കൂടെ കിട്ടിയതല്ല വളഞ്ഞ വഴി കൂടെ ഞാൻ നേടിയതാണ് എന്നുള്ള ഒരു എപ്പോഴും മനസ്സിനാകത്തൊരു കുറ്റബോധം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ യഥാർത്ഥ പ്രേക്ഷകന്റെ പിന്തുണയോടെ നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ അത് ഒന്നാം സ്ഥാനമായാലും രണ്ടാം സ്ഥാനമായാലും അഞ്ചാം സ്ഥാനമായാലും അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡിസർവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കാപട്ട്യം കാണിച്ച് നേടിയെടുക്കുന്ന ഒന്നല്ല അപ്പം അതുകൊണ്ട് പി ആർ ഏജൻസികളെ വെച്ച് ഈ നടത്തുന്ന രീതികൾ വളരെ മോശമാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സമ്മതിക്കാം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകണമെങ്കിൽ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ നിങ്ങളുടെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പി ആർ ഏജൻസി ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം പക്ഷേ ഒരു വോട്ടിങ്ങിൽ തിരിമറി കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എപ്രകാരം തിരിമറി കാണിക്കുന്നു അത് തന്നെയാണ് വോട്ട് തന്നെയാണ് അപ്പോൾ ഈ കള്ള കള്ളവോട്ട് നേടിയെടുക്കുന്ന വിജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ വലിയ തെറ്റാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ആ സുഹൃത്ത് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആ ഒരു വോട്ടിംഗ് നടക്കുന്നത് എന്നും ബിഗ് ബോസ് ടീമുമായിട്ട് ഹോട്ട്സ്റ്റാറുമായിട്ട് അദ്ദേഹം ചാറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒടുവിൽ അവർ ആ ഒരു സെക്ഷൻ അത് ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട് ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് ആപ്ലിക്കേഷനുകളിൽ ഓൾഡ് വെർഷൻസിനകത്ത് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഉണ്ടാവില്ലല്ലോ കാരണം ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ അതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് പല ഫെസിലിറ്റീസും പുതിയതായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത വെർഷനുകളിൽ അന്നത്തെ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിച്ചേക്കാം ചില ആപ്പുകളിൽ ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള തിരിമറി നടത്താൻ ശ്രമിച്ചിരിക്കുന്നത് അത് ആരാണെങ്കിലും അത് ഏത് വ്യക്തിയുടെ ഫാനാണെങ്കിലും വളരെ മോശമാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ജനഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾക്കോട്ടുകൾ കിട്ടട്ടെ ആ ജെനുവിനായിട്ടുള്ള ജനലക്ഷങ്ങളുടെ വോട്ടുകൾ നേടി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ